السلام عليكم ورحمة الله وبركاته. الحمد لله. نعم يدور بارني ويرندري. سنة سكاره كله سامبدي شا. جماعة سنة تللوا جماعة سنة تللا تبا. يبقى هذا كيس سكاره كله نام بارنيو. وها سكاره بارنيو. بيتر سكاره بارنيو. تهية سكاره بارنيو. إني أقول تللوا جماعة سنة تللا تبا. ليش رشتا ميريا ولا سكاره مان. التهجد والاستخارة. निश्चित कहकायत उदेश श्रेष्ठ ഒരു പുണ്യകരമായ സുന്നത്ത് സ്കാരമാണ് തഹജ്ജുദ്. അതിന്റെ സമയം ഒന്ന് ഉറങ്ങി രാത്രി ഉറങ്ങി ഉണർന്ന ശേഷമുള്ള അതാണ് അതിന്റെ സമയം. റക്അത്തുകൾ അധികരിപ്പിക്കുന്നതിനേക്കാൾ പുണ്യം നിർത്തം നീളമാക്കലാണ് എന്ന് പറഞ്ഞാൽ രണ്ട് റക്അത്ത് ആണെങ്കിലും ദീർഘനേരം നിന്ന് സ്കരിക്കലാണ് ഇതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ രൂപം. കൂടുതൽ റക്അത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ റക്അത്ത് ദീർഘനേരം നിന്ന് സ്കരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ലഘുവായ രണ്ടരക്കാത്ത് കൊണ്ട് തുടങ്ങലും മധ്യമായ ശബ്ദത്തിൽ ഓതലും സുന്നത്താണ്. ലഘുവായ രണ്ടരക്കാത്ത് കൊണ്ട് തുടങ്ങലും മധ്യമായ വളരെ ഉച്ചത്തിലുമല്ല വളരെ പതുക്കെയുമല്ലാത്ത രീതിയിൽ ഓതലും ഖുർആൻ പാരായണം ചെയ്യലും സുന്നത്താണ്. അപ്പോൾ പറഞ്ഞത് തഹജ്ജുദാണ്. രാത്രി ഉറങ്ങി ഉണർന്ന ശേഷമുള്ള സുന്നത്ത് സ്കാരമാണ് തഹജ്ജുദ്. അതിന്റെ റക്അത്തുകളുടെ ചുരുങ്ങിയ രൂപം ചുരുങ്ങിയ എണ്ണം രണ്ടാണ്. എത്രയും നിസ്കരിക്കാം. റക്അത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായത് ദീർഘനേരം നിന്ന് നിസ്കരിക്കലാണ്. മധ്യമായ ലഘുവായ രണ്ട് റക്അത്ത് കൊണ്ട് തുടങ്ങലും മധ്യമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം ചെയ്യലും സുന്നത്താണ്. ഇനി അക്കൂട്ടത്തിലുള്ള വേറൊരു നിസ്കാരമാണ് അൽ ഇസ്തിഹാറ. പ്രധാനപ്പെട്ട വല്ല കാര്യവും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ഖൈറാണോ ഷർറാണോ എന്നറിയാൻ വേണ്ടി നിസ്കരിക്കുന്ന രണ്ട് റക്അത്ത് നിസ്കാരം. ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഈ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ പഠിച്ചവനെ നന്മയാണോ ഷെറാണോ ഖൈറാണോ എന്ന് അറിയാൻ വേണ്ടി അയാൾ ദുആ ചെയ്താൽ അയാളുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ചിന്ത അതനുസരിച്ച് അയാൾക്ക് അത് പ്രവർത്തിക്കുകയോ ആ കാര്യത്തിൽ നിന്ന് പിന്തിരിയുകയോ ചെയ്യാം. ഇതിനാണ് സ്വലാത്തുൽ ഇസ്തിഹാറ എന്ന് പറയുന്നത്. ഉദ്ദേശകാര്യം നന്മയുള്ളതാണെങ്കിൽ എളുപ്പമാകാനും തിന്മയുള്ളതാണെങ്കിൽ തട്ടിക്കളയാനും മറ്റുമാണ് ദുആ ചെയ്യേണ്ടത്. ഇപ്രകാരം ചെയ്താൽ മനസ്സിൽ വല്ലതും ഉരുത്തിരിഞ്ഞു വരും. ഒന്നും ഉരുത്തിരിഞ്ഞു വന്നില്ല, ഒന്നും അയാൾക്ക് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും അയാൾ നിസ്കാരം ആവർത്തിച്ച് ചെയ്യണം, ദുആ ചെയ്യണം. അപ്പോൾ അയാളുടെ മനസ്സിൽ ഒരു കാര്യം ഉരുത്തിരിഞ്ഞു വരും, അതനുസരിച്ച് അയാൾ പ്രവർത്തിക്കുകയും ചെയ്യണം. ഇനി നമുക്ക് ഇതിന്റെ ചോദ്യോത്തരത്തിലേക്ക് ഒന്ന് കടക്കാം. തഹജ്ജുദ് എന്നാൽ രാത്രി ഉറങ്ങി ഉണർന്ന ശേഷമുള്ള സുന്നത്ത് സ്കാരമാണ് തഹജ്ജുദ്. തഹജ്ജുദിന്റെ സമയം രാത്രി ഉറങ്ങി ഉണർന്ന ശേഷമുള്ള സമയം. ഇസ്തിഹാറത്ത് സ്കാരം ഏതാകുന്നു? ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ ഖൈറാണോ ഷർറാണോ അതിന്റെ ഫലം എന്നറിയാൻ വേണ്ടി നിർവഹിക്കുന്ന രണ്ടരക്കാത്ത സ്കാരമാണ് ഇസ്തിഹാറ. സ്വലാത്തുൽ ഇസ്തിഹാറ തഹജ്ജുദ് നിസ്കാരത്തിന്റെ രൂപം തന്നെ. രാത്രി ഉറങ്ങി ഉണർന്ന ശേഷമുള്ള സമയം രണ്ടരക്കാലത്ത് നിസ്കരിക്കാം, അല്ലെങ്കിൽ കുറെ സമയം നിസ്കരിക്കാം. ഏറ്റവും ചുരുങ്ങിയത് രണ്ടരക്കാലത്ത്. നിശ്ചിത റക്അത്തുകൾക്ക് നിർണയമില്ല. ഓക്കെ, പഠിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.